ലൈവിൽ ഇപ്പോൾ കുറെ നേരമായി പോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക് സെറീന നാദിറ സംഭാഷണമാണ്. കാര്യം എന്താണെന്ന് ലൈവിൽ കാണിക്കാത്ത ഒരു ഭാഗമാണ് ഇവർ സംസാരിക്കുന്നത്. ഇത് ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളായി ഇവരുടെ പലരുടെയും ഇടയിൽ സംഭാഷണമായി വരുന്നുണ്ട്. രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് കേട്ടതിൽ നിന്ന് സംഭവം ഇങ്ങനെയാണ്. സെറീന ബാത്റൂമിൽ നിൽക്കുമ്പോൾ ഒരു സാഹചര്യത്തിൽ കയ്യിലിരുന്ന സാനിറ്റൈസർ ക്ലോസറ്റിനുള്ളിലേക്ക് വീഴുന്നു. ഇത് കണ്ട സെറീന അത് കൈകൊണ്ട് എടുത്തില്ല, പക്ഷേ വെളിയിൽ നിന്ന ബാത്റൂം ക്യാപ്റ്റനായ നാദിറയെ വിളിച്ചു എന്നും അത് ഗ്ലൗസ് അവിടെ രണ്ടുപേരും ചേർന്ന് അന്വേഷിച്ചു എന്നും ഒടുവിൽ അത് നാദിറ എടുത്തു എന്നതുമാണ് സംഭവം. നാദിറ അതിനുശേഷം അന്നുണ്ടായിരുന്ന മറ്റ് ബാത്റൂം ഡ്യൂട്ടിയിലുള്ളവരോട് ഈ കാര്യം പറഞ്ഞു, പക്ഷേ പേര് പറഞ്ഞില്ല എന്ന് നാദിറ പറയുന്നു. ഇപ്പോൾ പ്രശ്നം എന്തെന്നാൽ ഈ ഒരു കാരണം പറഞ്ഞായിരിക്കും എന്നെ പലരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് സെറീന പറയുന്നത്. കാരണം നാദിറ പലരോടും ഈ പ്രശ്നം പറഞ്ഞിരുന്നു. ഇപ്പോഴും നാദിറ പറയുന്ന കാര്യം ഇതാണ്, ആ ഗ്ലൗസ് ഇങ്ങുത്താ ഞാൻ എടുക്കാമെന്നൊരു വാക്ക് സെറീന പറഞ്ഞിരുന്നിട്ടില്ല, അതെടുക്കുന്നതിൽ സെറീനയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നിയിരുന്നു എന്നാണ് നാദിറ പറയുന്നത്. പക്ഷേ സെറീന പറയുന്നത് ഞാൻ ഗ്ലൗസ് ചോദിച്ചു, എന്നിട്ടും നാദിറ അത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരാതെ ഒരു പ്രശ്നവുമില്ലാതെ എടുത്തതായിരുന്നു. അത് അപ്പോഴേ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ കഴിഞ്ഞതാണ്, അത് ഇങ്ങനെ വലിയ ഇഷ്യൂ ആവുമെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. ഇതിനിടയിൽ സാഗർ, റിനോഷ്, ശോഭ, ജുനൈസ് പലരും പറയുന്ന ഡയലോഗ് ഇതാണ്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്ന്. ഇപ്പോൾ സെറീനയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ടാണ് എന്നെ നോമിനേറ്റ് ചെയ്തതെങ്കിൽ ഇതൊരു കാരണമായി തോന്നുന്നില്ല. അപ്പോൾ കൂട്ടുപിടിച്ച് സാഗർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നിന്നെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ ഒരു കാരണവും ഞാൻ കണ്ടില്ല, അപ്പോൾ ഇത് തന്നെയായിരിക്കും നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം, അങ്ങനെയാണെങ്കിൽ പബ്ലിക്കിലേക്ക് നെഗറ്റീവായിട്ടൊരു ഇമേജ് ആയിരിക്കും നിനക്ക് പോയിട്ടുള്ളത് എന്ന് പറയുന്നു. ഏകദേശം 2 മണിക്കൂറോളമായി ലൈവിൽ ഈ ഒരു സംഭാഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്നും കാണിക്കുന്നു.